പണം തിരികെ തരുമെന്ന ഉറപ്പിനു വേണ്ടി കൊച്ചുപുരിയുടെ കൈവശാവകാശം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടിക്ക് നല്ലൊരു ആലോചന വന്നാൽ ആ കൈവശാവകാശം കൊണ്ട് എന്ത് പ്രയോജന? അതോടൊന്ന് പറ. പണം തിരിച്ചു തരൂന്ന് കീർത്തിയേച്ച് പറഞ്ഞില്ലേ ആന്റി? അവള് പറഞ്ഞാലും ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെ കാര്യത്തില് ഈ കുടുംബത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. അവൾക്കൊരാവശ്യം വരുന്നതിന് മുൻപ് ഞങ്ങൾ ആ പണം തിരിച്ചു തന്നിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ ഈ കാര്യം അറിഞ്ഞൊന്ന് അവനോട് പറയണ്ട. അവന് തോന്നെങ്കിൽ എന്നോട് പറയട്ടെ. ശാരദിച്ചിക്ക് വിഷമായി തോന്നുന്നു. ഇനി എന്താവോ എന്തോ. സാരല്ല മേ, എന്നായാലും അറിയേണ്ടതല്ലേ, പോട്ടെ. എന്നാലും നിശ്ചയത്തിന് മുഹൂർത്തം കുറിച്ചിരിക്കല്ലേ, അതിനിടയിലെ. നീ വിഷമിക്കാതെ മോളെ, അതിനൊന്നും ഒരു തടസ്സവും വരില്ല. പെട്ടെന്ന് കേട്ടപ്പോ ശാരദയ്ക്ക് വിഷമായി, അത്രയേ ഉള്ളൂ. ശ്രീയേട്ട നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ആന്റിക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു. ഇങ്ങനൊന്നും പറഞ്ഞ ആരും കീർത്തിയെ ന്യായീകരിക്കൊന്നും വേണ്ട. ഇത്രയും വലിയൊരു കാര്യം അവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാൻ അവക്ക് എങ്ങനെ തോന്നി? എന്റെ ദൈവമേ, നാണം കെടുത്തിയില്ലേ അവള് നമ്മളെ? സാരല്ലമ്മേ, ദേ അവളോട് ഞാൻ ചോദിച്ചോളാം. സാരല്ലമ്മേ, കാവ്യച്ച് പറഞ്ഞല്ലേ, അമ്മ വിഷമിക്കാതെ. ആ, ഞാൻ വീട്ടിലെത്തിയിട്ട് 10 മിനിറ്റായി. ആ, ഞാൻ സേഫായിട്ട് എത്തിയെന്ന് സാറിനോട് പറഞ്ഞേക്ക്. രാവിലെ കാണാം. ആകപ്പാടെ കൺഫ്യൂഷൻ ആക്കിയിട്ട് സേഫായിട്ട് എത്തിയോന്നു. ഓഫീസിലെ മാഗി എന്റെ വിളിച്ചത്. ഓഫീസിലെ കാറിൽ പോയാൽ മതി എന്നോട് പറഞ്ഞതാ. പിന്നെ സ്കൂട്ടറിൽ പോയിക്കോളാന്ന് പറഞ്ഞത് ഞാനാ. അങ്ങനെ എന്തിനാ വാശി പിടിച്ചത്? കാറിൽ വരുന്നതായിരുന്നില്ലേ സേഫ്? അല്ല, ഇത്രയും നേരം വരെ എന്ത് മീറ്റിംഗ് ആയിരുന്നു ഓഫീസില്? പല മാറ്റേഴ്സും ഉണ്ടായിരുന്നു, ഓരോന്നോരോന്നിട്ട് ഡിസ്കഷൻ എടുത്ത് വന്നപ്പോ വൈകി. ജോലി സ്ഥലത്തെ കുറിച്ചും അവിടുത്തെ ആൾക്കാരെ കുറിച്ചും നീ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജോലിയുടെ നേച്ചറിനെ കുറിച്ച് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. സിദ്ധാർത്ഥ് സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ഞാനെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കേ, അത് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ ജോലികളാണ് നീ അവിടെ ചെയ്യുന്നത്? സിദ്ധാർത്ഥിന് പുറമേ നിനക്ക് അവിടെ വേറെ ബോസ് ഉണ്ടോ? ഐ മീൻ, ജീവയുടെ അടുത്ത് നിനക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചേച്ചി അമ്മയെ പോലെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണോ? നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അനിയത്തിയുടെ ജോലിയെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് അവകാശം ഉണ്ടല്ലോ അല്ലേ? യെസ്, അവകാശമുണ്ട്. പക്ഷേ ഞാൻ അകറ്റായടാ, വല്ലാത്ത തലവേദന ഉണ്ട്. ഞാൻ കുളിച്ചിട്ട് വരാം. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. നീ ഇത്രക്ക് ചോദ്യം ചെയ്യാൻ ഞാൻ കക്കാനും പിടിച്ചു പറിക്കാനൊന്നും അല്ല പോയത്, അന്തസ്സായിട്ട് ജോലി ചെയ്യാനാ. ചേച്ചിക്ക് അറിയേണ്ട കാര്യം ഞാൻ പറയാം. ചേച്ചി കൈവിട്, കൈവിടാൻ. എനിക്ക് സിദ്ധാർത്ഥ് സാർ അല്ലാതെ മറ്റ് ബോസുമാരാരുമില്ല. ജീവയുടെയോ മറ്റാരുടെയെങ്കിലും മുമ്പിലോ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവയടക്കം വേറെ ആരും എന്നെ ഓഫീസിൽ ഭരിക്കാൻ വരാറുമില്ല. ശിവ എന്ന് പറയുന്ന ഒരു ബ്രദർ ജീവിക്കുണ്ടല്ലോ, അയാൾ ഓഫീസിൽ വരാറുണ്ടോ? ശിവേട്ടൻ വരും, പക്ഷെ അധിക നേരം നിൽക്കാറില്ല. ശിവ ഇങ്ങനെ നിനക്ക് ഏട്ടനായത്? എന്റെ ചേച്ചി, നിന്റെ ടെൻഷൻ എന്താന്ന് എനിക്ക് ശരിക്കും അറിയാം. വീണ്ട വിചാരമില്ലാതെ ഞാൻ ജീവയെ കാണാൻ ഇറങ്ങി പുറപ്പെടുവെന്നല്ലേ. ഗോഡ് പ്രോമിസ്. ഇനി എന്നെങ്കിലും ജീവയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ചേച്ചിയോട് പറഞ്ഞിട്ടേ പോവും. പോരെ, വാക്കാണല്ലോ വാക്ക്. ഇനി ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഒരു കാര്യം കൂടി എനിക്ക് അറിയാനുണ്ട്. നിന്റെ ബോസ് മഹാ തല്ലിപ്പൊളിയാണെന്ന് ഫസ്റ്റ് ഡേ തന്നെ നീ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ഇത്രയും ബോറായ ഒരിടത്ത് വർക്ക് ചെയ്യുന്നത്? ഈ ചോദ്യത്തിനൊക്കെയുള്ള മറുപടിയാ ഞാൻ അപ്പുറത്തെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നത്. നമ്മുടെ നിവർത്തികേട് കൊണ്ട് ഈ ജോലി എനിക്ക് കൂടിയേ തീരൂ. വേറൊരിടത്തും ഒരു തുടക്കക്കാരിക്ക് ഇത്രയും ശമ്പളം കിട്ടില്ല. അതാ ജോലിക്ക് പോകണമെന്ന് അമ്മ പറഞ്ഞപ്പോഴും എനിക്ക് ദേഷ്യം വന്നു. എന്നാലും ശ്രീയുടെ അമ്മ കേൾക്കെ ശ്രീ നമുക്ക് പണം തന്ന കാര്യം പറയാൻ പാടില്ലായിരുന്നു മോളെ. അതാ ചേച്ചിയുടെ പ്രശ്നമെങ്കിൽ ഒന്ന് ഫ്രഷായി വന്നിട്ട് ഞാൻ സോറി പറഞ്ഞോളാം. ഓക്കെ ഓക്കെ.
ഞാനെല്ലാം കേട്ടു കാവ്യേ. കീർത്തി ജോലി ചെയ്യുന്നത് ജീവയുടെ കമ്പനിയിലാവുമ്പോൾ സൂക്ഷിക്കണം. ശിവ മാത്രമാവില്ല, ജീവയ്ക്ക് വേറെയും പിണിയാളുകൾ ഉണ്ടാവും. അവരിൽ ഒരാളാവും കീർത്തിയുടെ ബോസ് സിദ്ധാർത്ഥം. ഒരാളെയും പുരുഷവർഗത്തിൽപ്പെടുന്ന ഒരുത്തിനും വിശ്വസിക്കാൻ കൊള്ളില്ല. എനിക്ക് ഈ കാര്യത്തില് അയാളോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളെ പോലും വിശ്വാസമില്ല ശ്രീകുട്ടി. പക്ഷേ ഞാൻ എന്താ ചെയ്യ? നിന്റെ കാര്യം എനിക്ക് തുറന്നു പറയാൻ കഴിയില്ലല്ലോ. ഇൻഡയറക്റ്റായി ഓരോന്ന് സൂചിപ്പിക്കാനല്ലേ പറ്റൂ. സത്യം പറഞ്ഞ ഒരാറ്റം ബോംബിന്റെ പുറത്ത് നിൽക്കുന്ന പോലെ തോന്നുക എനിക്ക്. ഒരു പൊട്ടിത്തറി ഉണ്ടാവാതെ നോക്കാൻ കാവ്യക്ക് മാത്രമേ കഴിയൂ. കാവ്യക്ക് മാത്രം. ഇനി ഒരു ശ്രീക്കുട്ടി ഉണ്ടാവരുത് ഈ വീട്ടിലെങ്കിലും. ശ്രീകുട്ടി, നിന്റെ ഏട്ടൻ ഇവർക്ക് കാശ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞപ്പോ നീ എന്താ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അത് പിന്നെ അമ്മ തിരിച്ചെന്തോ പറഞ്ഞു എന്ന് കേട്ടപ്പോ കാവ്യക്കോ മറ്റോ വിഷമമായിന്നറിയാ. നീ എന്താ മോളെ നമ്മുടെ കാര്യമൊന്നും ആലോചിക്കാത്തത്? നിന്റെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച കാശ് അവനെടുത്ത് കൊടുത്തത്. അമ്മ പ്ലീസ്, കല്യാണ കാര്യം മിണ്ടില്ല എന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ. ശരി, മിണ്ടുന്നില്ല. എന്നാലും ശ്രീകുട്ടൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമല്ലേ അത്? അതിനെക്കുറിച്ച് നമ്മളൊന്നും അറിഞ്ഞിരിക്കണ്ടേ? അമ്മ ദയവ് ചെയ്ത് അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവരൊക്കെ നല്ല ആളുകളാ, പ്രത്യേകിച്ച് കാവ്യ. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചു തരും. അയ്യോ, എനിക്ക് ആ കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. നിന്റെ ഏട്ടൻ എന്നോട് പറയാതിരുന്നതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. അമ്മ ഇനി കൂട്ടി ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഒരു കാരണവശാലും കാവ്യ സങ്കടപ്പെടുത്തരുത്, കേട്ടല്ലോ. ഞാൻ പറഞ്ഞത് കാവ്യക്ക് എന്തായാലും വിഷമായോടി. നിന്നോട് എന്തെങ്കിലും അവള് പറഞ്ഞോ? ഇല്ലമ്മേ, അതേ കുറിച്ചൊന്നും പറഞ്ഞില്ല. അറിയാതെ എന്റെ വായിൽ നിന്ന് എന്തൊക്കെ വീണും പോയി. ഞാൻ ആരെ സങ്കടപ്പെടുത്തണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. ആ ശ്രീകുട്ടി ഒറ്റൊരുത്തിന് ഒപ്പിച്ച വേലയത്. അല്ല, ഇവർക്ക് കാശ് കൊടുത്ത കാര്യം അവനെന്തിനാ എന്നോട് പറിച്ചു വെച്ചത്? ഞാൻ എന്തെങ്കിലും പറയുന്നാണോ അവൻ വിചാരിച്ചത്? നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ഞാനൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ മറച്ചു വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്താ എനിക്ക് സങ്കടം വരില്ലേ? അമ്മ പറഞ്ഞത് ശരിയാ. ഞാനും ഏട്ടനും എന്തെങ്കിലും മറച്ചു വെച്ചാ അമ്മയ്ക്കത് വിഷമാവും. പക്ഷേ തുറന്നു പറഞ്ഞാ അമ്മയ്ക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാലോ? അപ്പൊ പിന്നെ പറയാതിരിക്കുന്നല്ലേ നല്ലത്. നീ എന്താ പറഞ്ഞത്? ഏട്ടന്റെ കാര്യാ, അമ്മ വിഷമിക്കാതിരിക്കാൻ ഏട്ടൻ ചിലപ്പോ. You are perfectly all right, Kirti. എന്നാലും സിദ്ധാർത്ഥ് സാറിന്റെ കാറിൽ വെച്ച് എനിക്കിങ്ങനെ ബോധം പോയെ. ചേച്ചി, വക്കീലിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ കാശിന്റെ കണക്ക് പറഞ്ഞത് മോശമായിപ്പോയി. ചേച്ചി ക്ഷമിക്കേ. ശ്രീയുടെ അമ്മ ഇത് അറിഞ്ഞെന്ന് വെച്ച് എനിക്കൊരു സങ്കടവുമില്ല മോളെ. എന്നായാലും അറിയേണ്ടത് തന്നെയല്ലേ. അമ്മയോട് ഇക്കാര്യം മറച്ചു വെച്ചതിന് ശ്രീയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തു. പക്ഷേ നിന്റെ ഇന്നത്തെ സംസാരവും പെരുമാറ്റവും കാരണം നമ്മുടെ അമ്മയ്ക്ക് വിഷമായി. മോളെ, നീ ഒന്ന് ഓർത്ത് നോക്കി. വീട്ടിലൊന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ ഒരു പെൺകുട്ടി നേരം വൈകി എത്തിയാൽ
ഏതൊരമ്മയും പ്രതികരിക്കില്ലേ? അത് തന്നെയല്ലേ നമ്മുടെ അമ്മയും ചെയ്തുള്ളൂ. ഓക്കെ ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. ഒരുപാട് ടെൻഷനോടെ ഞാൻ വീട്ടിലോട്ട് വന്നെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാനത് സോൾവ് ചെയ്തോളാം, പോരെ. മതി എങ്കിലേ ഞാൻ ശാരദ ആൻറ്റിയോട് സോറി പറഞ്ഞിട്ട് അമ്മയ്ക്ക് നാല് ബിഗ് ഉമ്മ കൊടുത്തിട്ട് വരാം. നമ്മുടെ അമ്മയ്ക്ക് നീ ആവശ്യത്തിന് ബിഗുമ്മ കൊടുത്തു, പക്ഷേ അവിടുത്തെ അമ്മയോട് സോറി പറയാനൊന്നും നിൽക്കണ്ട. എങ്ങനെ 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 അവിടുത്തെ അമ്മയോ? കൊള്ളാലോ പുതിയ വിളി. ഇങ്ങനെ എന്നെയും കുഞ്ഞെയും കളിയാക്കി ചിരിച്ചു കളിച്ച് എന്നും നിന്നെ എനിക്ക് കാണണം മോളെ. ഞാൻ എന്നും നിന്റെ പൊന്നാര കുട്ടിയായിരിക്കും. അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്ക. അമ്മയ്ക്ക് വിഷമായോ? സത്യമായിട്ട് സോറി അമ്മ. തൗസൻഡ് ബിഗ് ഉമ്മ, ബിഗ് ബിഗ് ഉമ്മ. അമ്മ എന്തൊന്നും മിണ്ടാത്ത, ഇനിയും പിണക്കം മാറിയില്ലേ? ഇല്ല, എന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഇങ്ങനെ ഉമ്മ തന്ന് കോംപ്രമൈസ് ചെയ്യുന്നത് നിന്റെ ചിരം പതിവാ. എല്ലാ അമ്മമാർക്കും മക്കളെ കുറിച്ച് തോന്നുന്ന ആശങ്കയെ ഞാനും പറഞ്ഞുള്ളൂ. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിന്റെ തലമുറയ്ക്ക് മനസ്സില്ല. പകരം സോറി ബിഗുമ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രകടനങ്ങൾ നടത്തും. മക്കളുടെ ഇത്തരം മായങ്ങളിൽ അമ്മമാര് വീണു പോകുമെന്ന് നിങ്ങൾക്ക് ശരിക്കറിയാം, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല അമ്മ. എന്റെ ജോലി ഈ കുടുംബത്തിന് അത്യാവശ്യമാണെന്ന് എനിക്ക് അമ്മയെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിനുവേണ്ടി പറഞ്ഞുപോയതാ. തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാം കൈവിട്ട് പോകുന്നു. വാക്കുകള് കൈവിട്ട് പോകുമെന്ന് തോന്നുമ്പോ ഞാനും നിന്റെ കാവ്യച്ചൊക്കെ എന്താ ചെയ്യുന്നെന്നറിയോ? മിണ്ടില്ല, മിണ്ടാതിരിക്കും, സങ്കടം കടിച്ചമർത്തും. നീയാണെങ്കിലോ പിന്നെയും പിന്നെ കൂടുതൽ വാശി വാശിയോടെ വാദിക്കും. മറ്റുള്ളവരുടെ മനസ്സിന് മുറിവേൽക്കുന്നതൊന്നും നിനക്കൊരു പ്രശ്നമേ അല്ലല്ലോ. ഞാൻ സോറി പറഞ്ഞല്ലോ, ഇനിയും എന്നെ സങ്കടപ്പെടുത്താനാണ് അമ്മയുടെ ഭാവം. അപ്പോഴും നിനക്ക് പ്രധാനം നിന്റെ സങ്കടമാണല്ലേ. എന്റെ നെഞ്ച് കലകി കിടക്കുന്ന നീ കാണുന്നേയില്ല. ഇതെന്താ ഇത്? കീർത്തേച്ച് ഇങ്ങനെ ഏത്തോടാൻ അമ്മ എന്താ ഗണപതി ഭഗവാനോ? അതേടി, അമ്മ എന്ന് പറഞ്ഞ ദൈവം തന്നെയാ. നീ കേട്ടിട്ടില്ലേ, നേരിൽ നിന്ന് പേസും ദൈവമാണ് അമ്മ എന്ന് സ്റ്റൈൽ മനൻ രജനീകാന്ത് പറഞ്ഞത്. അഭിരാമി, ശിവകാമി, കരുമായി, മഹാമായി, തിരുക്കോൽ ദൈവങ്ങളെല്ലാം അമ്മ തന്നെയാ. ആ ഇതൊക്കെ പറഞ്ഞ അമ്മ കുപ്പിയിലാക്കിയല്ലേ. എന്നാ പിന്നെ സ്റ്റൈൽ മനൻ മുത്തശ്ശിനെ കുറിച്ച് എന്തെങ്കിലും പാട്ടുണ്ടോ നോക്ക്. ടെൻഷൻ തീർക്കാൻ വേണ്ടി മുത്തശ്ശിനവിടെ മുറിയിലിരുന്ന് അരിഷ്ടം കുടിക്കുക. അരിഷ്ടം കുടിക്കുക? അരിഷ്ടം കുടിച്ച എങ്ങനെയാടി ടെൻഷൻ മാറുന്നത്? അത് പിന്നെ ടെൻഷൻ കാരണം വയറ് സ്തംഭിച്ചെന്ന് പറഞ്ഞ അരിഷ്ടം കുടിക്കുന്നത്. മുത്തശ്ശന്റെ ടെൻഷനൊക്കെ ഞാൻ തീർത്തോളാം. ഏത് തീയിൽ മണ്ണൻ ഒഴിക്കാതെ നീ പോരുന്ന് പഠിക്കടി. ഓ, ഞാൻ പോയിക്കോളാം കേട്ടോ. ആന്റി, ഞാൻ വിചാരിച്ചത് വക്കീല് കടത്തിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു കാണുന്ന. സോറി കേട്ടോ. അയ്യോ, മോളെന്തിനാ എന്നോട് സോറി പറയുന്നത്? ഞാനതൊക്കെ അപ്പോഴേ മറന്നു. സേതു, മനസ്സിലൊന്നും വെച്ചേക്കരുതേ. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് അവിവേകമായിപ്പോയി. എന്നോട് പൊറുക്കണം. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. പൊറുക്കണമെന്ന് പറയാനും മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇതിന്റെ പേരിൽ കാവ്യക്കൊരു വിഷമം ഉണ്ടാവരുത്. ശ്രീകുട്ടിയും അത് തന്നെയാ പറയുന്നത്. നാത്തൂനെ അത്രയ്ക്ക് ഇഷ്ടമായി അവൾക്ക്. എന്റെ ചേച്ചി ആർക്കും ആന്റി ഇഷ്ടാവാത്തത്. അപ്പോ എല്ലാം കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് നമുക്ക് അത്താഴം കഴിച്ചൂടെ? കല്ലു, നീ കാവ്യച്ചെ വിളിക്ക്, ഞാനേ മുത്തശ്ശനെ കൂടി ഒന്ന് സോപ്പിട്ടിട്ട് വരാം. Thank you.
താൻ കഞ്ഞി കുടിക്കുന്നത് കണ്ട പശു കാടി കുടിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നത്. എങ്ങനെ കുടിച്ചാലേ വയറ്റിലോട്ട് ചെല്ലുമ്പോ എല്ലാം ഒരുപോലെ. ശരീരത്തിനുള്ളിൽ പ്രത്യേകിച്ച് വൃത്തി വെടുപ്പൊന്നും ഇല്ലല്ലോ. എല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. ഒരു മെഡിക്കൽ റപ്പായ താൻ അങ്ങനെ പറയരുത്. മനുഷ്യ ശരീരത്തിന് അതിൻ്റെതായ അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. ആവശ്യമുള്ളത് അതീവ വൃത്തിയോടെ കോശങ്ങളിൽ സംഭരിച്ച് പാഴ്വസ്തുക്കൾ പുറന്തള്ളുന്നത് ഒരു നിസാര പ്രക്രിയയല്ല. ഞാൻ വൃത്തിയായി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിന് അത്രയും ജോലി കുറയും. സംശയമുണ്ടോ? ഒരു സംശയമില്ല. നാളെ മുതൽ താനൊരു കാര്യം ചെയ്യും, ശരീരത്തെ കുറച്ചുകൂടെ സഹായിക്കാനട്ടെ ഭക്ഷണത്തിൽ കോശങ്ങൾക്ക് മാത്രമുള്ളത് കഴിച്ചിട്ട് ബാക്കി വേസ്റ്റേ ഡയറക്റ്റ് ആയിട്ട് കക്കൂസി കൊണ്ടങ്ങ് തള്ളിക്കോ. ഒരു വൃത്തിയുള്ള വന്നിരിക്കുന്നു, ഒന്ന് പോടാവേ. ബാക്കിയുള്ള കുട്ടിയൊക്കെ കണ്ടുപിടിക്കാതെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്ക്, അതാ നിനക്ക് നല്ലത്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ തൽക്കാലം എന്റെ ജീവിതത്തിൽ ഇല്ല. വക്കീലേ വക്കീലേ, ഞാനെന്തു പറഞ്ഞേ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നല്ലേ? സാറൊന്ന് ആലോചിച്ച് നോക്ക്. ജോലി കഴിഞ്ഞ് കീർത്തി എന്ന് വന്നതേ 8:30 കഴിഞ്ഞ. ഞാനത് പറഞ്ഞിട്ട് താനെന്തൊന്ന് പ്രതികരിക്കാത്ത? കീർത്തി വൈകിയത് എനിക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പ്രതികരിച്ച അവളത് പ്രശ്നമാക്കും. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ആ ജോലി ഞാൻ അവളെ കൊണ്ട് രാജിവെപ്പിക്കും. വെപ്പിക്കും വെപ്പിക്കും, ഉറപ്പായിട്ടും വെപ്പിക്കും. എന്തൊരു തോൽവിയോ എന്തോ. ജീവയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ അവള് ജോലിക്ക് പോകുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് അവളുടെ ആഗ്രഹമില്ലെന്ന് കരുതിയാ സമ്മതിച്ചത്. എടാ, സിനിമാ നടിയാകാൻ വേണ്ടി വട്ടുമൂത്ത് നടക്കുന്ന പെണ്ണാ അവള്. ആള് സുന്ദരിയും കുറച്ച് ഓവർസമാട്ട് ഒക്കെയാ. ജീവയ്ക്ക് അവളെ കണ്ടിട്ട് നായി ആക്കാമെന്നങ്ങനും തോന്നിയാ. അളിയാ, അതോടെ നിന്റെ കാര്യം പോക്ക. എടാ, കിട്ടുന്ന ആദ്യത്തെ ചാൻസിലെ ജോലി കളയിക്കുക ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം പറ്റിയ അവസര. എടാ, കിട്ടുന്ന ആദ്യത്തെ ചാൻസിലെ ജോലി കളയിക്കുക ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം പറ്റിയ അവസര. പിന്നെ ലേറ്റ് നൈറ്റ് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് അവളോട് നീ കർക്കശമായിട്ട് പറയണം. ഭർത്താവാകാൻ പോകുന്ന ആളെന്ന നിലയിൽ നിനക്കതിനുള്ള അവകാശമുണ്ട്. ഈ കാര്യത്തിലെ സേതുവിന്റെയും കാവ്യം നിന്റെ കൂടെ നിൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. എടാ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പോ ലേറ്റ് ആയത് ഞാൻ ഇഷ്യൂ ആക്കിയ. ഞാനൊരു നാരോ മൈൻഡഡ് ആണെന്ന് അവള് കരുതും. എടാ, ലോകത്തിലെ എല്ലാ കാമുകന്മാരും ഇടുങ്ങിയ ചിന്താഗതിക്കാരാ. അത് അവരുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണെന്ന് കാമുകിമാർക്കും അറിയാം. അതുകൊണ്ട് കീർത്തി ഇതൊരു പ്രശ്നമാക്കില്ലടാ. എടാ, അങ്ങനെയല്ല വിനോദേ. എന്റെ സ്വഭാവം മാറ്റിക്കൊള്ളാമെന്ന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാ. മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ അവളോട് നീരസം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഇന്ന് നിയന്ത്രിച്ച് വരിക. അതിനിടയിൽ ഞാനിത് പ്രശ്നമാക്കിയ ശരിയാവില്ല. ഇത് നിന്റെ ലാസ്റ്റ് തീരുമാനമാണോ? ആ, അത്. ആ, ഇനി പിന്നെ എനിക്കൊന്നും പറയാനില്ല. മതിയടാ പാത്രം ഇട്ട് ഉരച്ചത്. ഇനിയും വൃത്തിയാക്കലേ അതിൽ ഓട്ടം വീഴും. അങ്ങോട്ട് മാറിയിക്കട. നല്ല, പിന്നെ ഇരുന്ന് ഉരയ്ക്കോ. എവിടുന്നാ മോളെ ഈ കത്ത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ കൂത്തമ്പലത്തിലെ
സർക്കാർ പരിപാടികൾ നടത്തുന്നത് സംബന്ധിച്ചുള്ള കത്ത പി ആർ ഡി സാങ്ഷൻ ചെയ്തെന്ന്. എന്റെ മഹേശ്വര, നീ കാത്തല്ലോ. സർക്കാർ പരിപാടികൾക്ക് നമ്മുടെ കൂത്തമ്പലം അനുയോജ്യമാണെന്ന് പറഞ്ഞ് അപേക്ഷ അയച്ചതും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതും ശ്രീജിത്താണ്. ഞാൻ കരുതിയതല്ല ഇത്ര പെട്ടെന്ന് കാര്യം സാധിക്കുന്നു. ശരിയാ, ഞാനും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇത് ശരിയാവുന്ന. അടുത്ത ആഴ്ച മുതൽ കൊറേ ദിവസം അടുപ്പിച്ച് മലയാള സർവകലാശാലയുടെ പ്രോഗ്രാം ഉണ്ടെന്നാ ഈ കത്തി പറഞ്ഞിരിക്കുന്നത്. അല്ല, പ്രതിഫലം എത്ര കിട്ടുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ, തൽക്കാലം ഒരു ദിവസത്തേക്ക് 10,000 രൂപ കിട്ടും. കൂടുതൽ ഫണ്ടുള്ള പ്രോഗ്രാമിന് കൂടുതൽ കിട്ടും. ആഹാ, അപ്പോ അതൊരു നല്ല വരുമാനമല്ലോ അല്ലേ? അതെ ജി, ശ്രീജിത്ത ഇതെല്ലാം ശരിയാക്കി തന്നത്. അവന്റെ ഈ സന്മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഒരു മകനില്ലാത്ത കുറവ് എനിക്കിപ്പോ തീർന്നു. അവനോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളൊക്കെ ഒരു കുടുംബം പോവല്ലേ. ഏതായാലും സർക്കാരിൽ നിന്ന് കിട്ടിയ ഈ വാർത്ത ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ നൃത്തം പഠിക്കാൻ കുട്ടികൾ വരുമ്പോൾ എന്ത് ചെയ്യും മോളെ? സർക്കാർ പരിപാടി നടക്കുന്നിടത്ത് നൃത്തം പഠിപ്പിക്കാൻ പറ്റുമോ? കുട്ടികളെ നൃത്തം പഠിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് ഇവിടെ തന്നെ ഒരുക്കാച്ചേ. പൊന്നുതമ്പുരാൻ കൽപ്പിച്ചു തന്ന സ്ഥലം ഒരുപാടിനകത്തുണ്ടല്ലോ. അത് തന്നെ ധാരാളം. രാവിലെ തന്നെ ഒരു സർക്കിട്ട് കഴിഞ്ഞു വരുന്ന ലക്ഷണം ഉണ്ടല്ലോ മോളെ. എന്തൊക്കെയോ സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോയത് അവള്. വാങ്ങിയോടി. അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയമാക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. ഇവിടെ നിന്ന് പഠിക്കാനാണല്ലോ ഇപ്പോഴത്തെ തീരുമാനം. ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ, അപ്പൊ പിന്നെ ഇക്കൊല്ലം അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന എനിക്ക് തോന്നുന്നു. ശരിയാ, എന്നാലും അവക്ക് നല്ല മാർഗമുള്ളത് കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാന്ന ശ്രീക്കുട്ടൻ പറഞ്ഞത്. അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി രാവിലെ ആരോ കാണാൻ പോയിരിക്കുക അവൻ. ശ്രീക്കുട്ടിക്കൂടി ഈശ്വരന് ഒരു വഴി തെളിയിച്ചു കൊടുത്ത എനിക്ക് തൃപ്തിയായി. വഴി തെളിയും ശരതേ. ഓരോ ജീവജാലത്തിന്റെയും കാര്യത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് തീർച്ചയായും നടന്നിരിക്കും. അതെ. കഥയുടെ മറ്റൊരു വഴിത്തിരിവിൽ കഥാനായകനും നായികയും നേർക്കുനേർ. ശ്രീകുട്ടിയെ മിസ്റ്റർ ജീവ വിവാഹം കഴിക്കണം.